നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എച്ച് സി എൻ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, എസ് എൻ ബിൽഡിംഗ്, കട്ടപ്പന. കേന്ദ്ര വൈദ്യുതി വിഹിതത്തിൽ 450 മെഗാവാട്ട് കുറവ്, കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ. മൂന്നാർ മറയൂർ മേഖലകളിൽ കാട്ടാന ആക്രമണത്തിന് അറുതിയില്ല. വനംവകുപ്പ് പാട്ടത്തിന് നൽകിയിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ആനകൾക്കായി പ്രത്യേക സോൺ രൂപീകരിക്കുമെന്ന് ദേവികുളം ഡിഎഫ്ഒ നരേന്ദ്രബാബു. മെഡിക്കൽ കോളേജ് അവലോകന യോഗം ശനിയാഴ്ച നടക്കും. പുതിയ അഡ്മിഷനും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. കട്ടപ്പന നഗരസഭാ മന്ദിരം മന്ത്രി കെ ടി ജലീൽ സന്ദർശിച്ചു. കട്ടപ്പന നഗരസഭയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മന്ത്രി. വാർത്തകൾ വിശദമായി. കേന്ദ്ര വൈദ്യുതി വിഹിതത്തിൽ 450 മെഗാവാട്ട് കുറവുണ്ടായതിനെ തുടർന്ന് കേരളം പ്രതിസന്ധിയിൽ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതോടെ വൈകിട്ട് 6:30 മുതൽ അരമണിക്കൂർ വൈദ്യുതി നിയന്ത്രണവും ഏർപ്പെടുത്തി. പ്രതീക്ഷിച്ച കാലവർഷം ലഭിക്കാതെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നു നിൽക്കെ ആഭ്യന്തര ഉൽപ്പാദനം ഉയർത്തേണ്ടി വന്നത് വൈദ്യുതി ബോർഡിന് തിരിച്ചടിയായി. ഇന്നലെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരമണിക്കൂർ വീതം വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. തകരാർ പരിഹരിക്കാനായില്ലെങ്കിൽ ഇനിയും നിയന്ത്രണം തുടരും. താൽച്ചർ വൈദ്യുതി നിലയത്തിൽ നിന്ന് മാത്രം കേരളത്തിന്റെ വിഹിതം 100 മെഗാവാട്ട് വെട്ടിക്കുറച്ചു. അതിനാൽ 45.375 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമാണ് ഇന്നലെ പുറത്തുനിന്ന് എത്തിക്കാൻ കഴിഞ്ഞത്. പ്രതിസന്ധി മറികടക്കാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപ്പാദനം 20.851 ദശലക്ഷം യൂണിറ്റായി ഉയർത്തി. ദിവസങ്ങളായി 10 ദശലക്ഷം യൂണിറ്റിൽ നിജപ്പെടുത്തിയിരുന്ന ഉൽപ്പാദനം 20.61 ദശലക്ഷം യൂണിറ്റായി ഉയർത്തി. ഇടുക്കിയിൽ ഇന്നലെ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി 5.031 ദശലക്ഷം യൂണിറ്റാണ്. 1027.738 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് എല്ലാ അണക്കെട്ടുകളിലുമായി നിലവിലുള്ളത്. സംഭരണശേഷിയുടെ 25%. ഏറ്റവും വലിയ പദ്ധതിയായ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2319.16 അടിയാണ്. ഇത് സംഭരണശേഷിയുടെ 22%. മൂന്നാറിൽ ആന ചെരിഞ്ഞത് മണ്ണുവാന്തി യന്ത്രം തട്ടിയാണെന്ന് സ്ഥിരീകരിച്ചു. സംഭവത്തിൽ അറസ്റ്റിലായ മണ്ണുവാന്തി യന്ത്രത്തിന്റെ ഡ്രൈവർ ബിനുവിന് ദേവികുളം കോടതി ജാമ്യം അനുവദിച്ചു. സ്വയരക്ഷയ്ക്കായി ആനയെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് തുരത്തുന്നതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന ബിനുവിന്റെ വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. സംഭവത്തിൽ മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഉടമ അടിമാലി സ്വദേശി ധനീഷ്, എസ്റ്റേറ്റിലെ സൂപ്പർവൈസർ കുണ്ടള സ്വദേശി സജീവ് എന്നിവരെയും പ്രതിചേർത്ത് വനംവകുപ്പ് കേസെടുത്തു. ഇരുവരും ഒളിവിലാണ്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരമാണ് 3 പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെയാണ് കണ്ണന്തേവൻ ഹിൽസ് പ്ലാന്റേഷൻസിന്റെ ചെണ്ടുവര ഫാക്ടറിക്ക് സമീപമുള്ള ചതുപ്പിൽ കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രിയിൽ 3 വാഹനങ്ങൾ തകർത്ത ആന സമീപത്തുള്ള പള്ളിക്കും കേടുവരുത്തിയിരുന്നു. തുടർന്ന് ആനയെ തുരത്താൻ എസ്റ്റേറ്റിലെ കരാറു പണികൾ നടത്തുന്നതിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രം ഉപയോഗിക്കുകയായിരുന്നു. ആനയെ ഓടിക്കുന്നതിനിടയിൽ യന്ത്രഭാഗങ്ങൾ കൊണ്ട് ആനയ്ക്ക് പരിക്കുപറ്റിയിരുന്നതായും യന്ത്രം കൊണ്ടുള്ള അടിയേറ്റ് ശ്വാസകോശത്തിന് ചതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഹൈറേഞ്ചിൽ കാട്ടാന ആക്രമണത്തിന് അറുതിയില്ല. മറയൂർ ഇന്ദിരാനഗറിൽ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പശുക്കിടാവ് ചത്തു. മറയൂർ ഇന്ദിരാനഗറിൽ ശങ്കറിന്റെ പശുക്കിടാവിനെയാണ് ഇന്നലെ രാത്രി 2 മണിയോടുകൂടി ആന ആക്രമിച്ചത്. വീടിന് സമീപം കെട്ടിയിരുന്ന പശുക്കിടാവിനെ ആക്രമിച്ചതോടൊപ്പം സമീപത്തുള്ള പൈപ്പും കാട്ടാന തകർത്തു. പിന്നീട് വീട്ടിലുള്ളവരും നാട്ടുകാരും ശബ്ദമുണ്ടാക്കി ആനയെ വിരട്ടിയോടിച്ചു. വയറ്റിൽ കൊമ്പുകൊണ്ട് ഗുരുതരമായി പരിക്കേറ്റ പശുക്കിടാവ് പിന്നീട് ചത്തു. മറയൂർ റേഞ്ച് ഓഫീസർ ജോസ് ജെ നരിയമ്പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ തോമസ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പശുക്കിടാവിന്റെ വില വനംവകുപ്പ് നൽകാമെന്നും രാത്രി കാവലിന് കൂടുതൽ ആളുകളെ നിയമിക്കാമെന്നും റേഞ്ച് ഓഫീസർ ഉറപ്പു നൽകി. കാട്ടാന ശല്യത്തിന് പരിഹാരം കാണുന്നതിന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് ദേവികുളം ഡിഎഫ്ഒ നരേന്ദ്രബാബു പറഞ്ഞു. വനംവകുപ്പ് ലീസിന് കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ആനകൾക്കായി പ്രത്യേക സോൺ രൂപീകരിക്കുന്നതിന് പ്ലാൻ തയ്യാറാക്കിയതായും ഡിഎഫ്ഒ പറഞ്ഞു. നിലവിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകളെ ഓടിച്ചുവിടുന്നതിന് സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ കാട്ടാനയെ മാറ്റി നിർത്തുന്നതിന് കമ്പനികൾക്ക് ലീസ് കൊടുത്തിരിക്കുന്ന സ്ഥലം ആനകൾക്ക് വേണ്ടി മാറ്റിയിടുന്നതിനായി സർക്കാരിന് പ്ലാൻ തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ടെന്ന് ഡിഎഫ്ഒ പറഞ്ഞു. എസ്റ്റേറ്റിലും ഈ എസ്റ്റേറ്റിലും ഉണ്ട്. ഏത് എസ്റ്റേറ്റിലും ഇല്ലാത്ത സ്ഥലമല്ല.
അപ്പോൾ ആനയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നമുക്ക് കുറച്ച് സ്ഥലം മാറ്റി വെച്ചാലേ മാത്രമുള്ളൂ ശരിയാവും. അപ്പോൾ അങ്ങനെ ചിന്നക്കളം നോക്കുമ്പോൾ എച്ചനുകളുടെ സ്ഥലം 5 സ്ക്വയർ കിലോമീറ്റർ നമുക്ക് ഫോറസ്റ്റ് ലീറ്റ് ലീസ് കൊടുത്ത സ്ഥലമുണ്ട്. പിന്നെ ഡാം സൈഡ് ഏരിയ ഉണ്ട്, ഇങ്ങനെ എക്സസ് ലാൻഡ് റവന്യൂ ലാൻഡുണ്ട്. ഇതൊക്കെ നമുക്ക് എടുത്തിട്ട് ആനയ്ക്ക് വേണ്ടി ഇഫ് യു ആർ മേക്കിംഗ് എ സൂട്ടബിൾ ഹാബിറ്റേറ്റ് അറ്റ്ലീസ്റ്റ് ആന അവിടെ ഓടിക്കാൻ പറ്റും. അപ്പോൾ ആന ഓടിക്കാൻ ഒരു സ്ഥലമുണ്ട്, അതാണ് പ്രശ്നം. അത്തരത്തിലൊരു പ്ലാൻ ഓഫ് ആക്ഷൻ സർക്കാരിന്റെ മുമ്പ് കൊച്ചി വെച്ചിട്ടുണ്ട്. വി ആർ ജസ്റ്റ് പ്രിപ്പയറിംഗ് ഇറ്റ്, വിൽ ബി സബ്മിറ്റിംഗ്. ഓക്കെ, എന്താ ഈ പ്രത്യേക ഒരു ഏരിയ ആനയ്ക്ക് വേണ്ടി മാറ്റി വെക്കണം ആസ് എലിഫന്റ് റിസർവ് സംതിങ്. പ്രത്യേക സോൺ തയ്യാറാക്കുന്നതിന് മറ്റു വകുപ്പുകളുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെഡിക്കൽ കോളേജ് അവലോകന യോഗം ശനിയാഴ്ച ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേരും. ഈ മാസത്തിൽ ചേരുന്ന 2-ാമത്തെ അവലോകന യോഗമാണ് ശനിയാഴ്ചത്തത്. ശനിയാഴ്ച രാവിലെ 9 മണിക്ക് മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിൽ നിർമ്മാണ സ്ഥലം സന്ദർശിച്ച് എഞ്ചിനീയർമാരുമായി ചർച്ച നടത്തിയ ശേഷം അവലോകന യോഗം കളക്ടറേറ്റിൽ ചേരും. 2018 വിദ്യാർത്ഥികളുടെ പ്രവേശനം ഉറപ്പാക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2018 പ്രവേശനാനുമതിക്കായി ഇന്ത്യൻ മെഡിക്കൽ കൌൺസിലിന് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. 42,000 ചതുരശ്രയടിയിൽ നിർമ്മിക്കുന്ന അക്കാദമിക് ബ്ലോക്കിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ആശുപത്രി സമുച്ചയത്തിന്റെ നിർമ്മാണമാണ് ഉടൻ പൂർത്തിയാകേണ്ടത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എംപി, റോഷി അഗസ്റ്റിൻ എംഎൽഎ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ജില്ലാ കളക്ടർ ജി ആർ ഗോകുൽ, ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ഗോപകുമാർ, മെഡിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർ, കിഡ്കോ ജനറൽ മാനേജർ, ഡിഎംഒ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. കട്ടപ്പന നഗരസഭയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡോക്ടർ കെ ടി ജലീൽ. കട്ടപ്പന നഗരസഭാ മന്ദിരം ഏറ്റവും മികച്ചതാണെന്നും മന്ത്രി പറഞ്ഞു. കട്ടപ്പന നഗരസഭാ ഓഫീസിന്റെ പ്രവർത്തനം മന്ത്രി നേരിൽ കണ്ട് വിലയിരുത്തി. ജനസേവന കേന്ദ്രം, ഓഫീസ്, കൌൺസിൽ ക്യാബിനുകൾ, ഫയൽ റൂം, നഗരസഭാ കൌൺസിൽ ഹാൾ എന്നിവ മന്ത്രി നേരിൽ കണ്ടു. മിനി നിയമസഭാ ഹാളാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മന്ത്രിക്കൊപ്പം റോഷി അഗസ്റ്റിൻ എംഎൽഎ, ചെയർമാൻ ജോണി കുളമ്പള്ളി, മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എന്നിവരും ഉണ്ടായിരുന്നു. അതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും മാലിന്യ സംസ്കരണത്തിന്റെ സംവിധാനം, അതിമനോഹരമായിട്ടുള്ള ഒരു മുനിസിപ്പൽ കാര്യാലയം, ഗ്യാസ് ക്രിമറ്റോറിയം, ഇതെല്ലാം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏത് വളരെ വളരെ പ്രശംസനീയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ നഗരങ്ങൾ ഓടിയപ്പാകുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയാണ്. ഏറ്റവും അവസാനം യഥാർത്ഥത്തിൽ ഒഡിഎഫ് ആകേണ്ട ഒരു മുനിസിപ്പാലിറ്റിയാണ് കട്ടപ്പന മുനിസിപ്പാലിറ്റി. എന്നാൽ അർബൺ ഒഡിഎഫിലും കട്ടപ്പന മുനിസിപ്പാലിറ്റി എല്ലാ വീടുകളിലും ടോയ്ലറ്റുകൾ, എല്ലാ വീടുകളിലും കക്കൂസുകൾ എന്ന് പറയുന്ന ആ ഒരു വലിയ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി, അതും യാഥാർത്ഥ്യമാക്കുന്നതിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി കേരളത്തിലെ ഇതര മുനിസിപ്പാലിറ്റികൾക്ക് മാതൃകയാകും വിധമാണ് ഉണർന്നും ഉയർന്നും പ്രവർത്തിച്ചിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ മധ്യവയസ്കനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു. കട്ടപ്പന തൂങ്കുഴി മുകളൽ രാജുവാണ് അറസ്റ്റായത്. സമീപത്ത് താമസിക്കുന്ന 16-കാരനെയാണ് രാജു പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയത്. ഏതാനും നാളുകളായി ഇയാൾ പീഡനം തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചൈൽഡ് ലൈൻ പ്രവർത്തകർ സ്കൂളിൽ നടത്തിയ കൌൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. ഇതേ തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ വിവരം പോലീസിൽ അറിയിച്ചു. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. രാജുവിന്റെ ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വിദ്യാർത്ഥിയെ വീട്ടിൽ വിളിച്ചുവരുത്തി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയമാക്കിയതാണ് അവസാന സംഭവം. ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ വർഷം നെടുങ്കണ്ടത്തു നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. കട്ടപ്പന സിഐ വി എസ് അനിൽകുമാറിന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന എസ്ഐ കെ വി സന്തോഷാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അടിമാലിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കഞ്ചാവ് വിൽപ്പനക്കാരെ കണ്ടെത്താൻ ലൈക്ക എത്തി. കഞ്ചാവ് കണ്ടെത്താൻ ഇടുക്കി ഡോഗ് സ്ക്വാഡിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച നായയാണ് ലൈക്ക.
ജില്ലയിലെ കഞ്ചാവ് കടത്തുകാർക്ക് വെല്ലുവിളി ഉയർത്തിയാണ് ലൈക്ക വിവിധ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത്. സംശയമുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്ന സ്ക്വാഡ് ഇതിനകം നിരവധി സ്ഥലങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടുമുണ്ട്. ലാബർഡോർ റിട്രീവർ ഇനത്തിൽപ്പെട്ട ലൈക്കയ്ക്ക് നാർക്കോട്ടിക് കേസുകൾ പരിശോധിക്കുന്നതിനുള്ള ട്രെയിനിംഗാണ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് അടിമാലി ടൌണിൽ നടത്തിയ പരിശോധനയിൽ ലൈബ്രറി റോഡിന് സമീപം 3 പൊതി കഞ്ചാവ് ലൈക്ക കണ്ടെടുത്തു. സംഭവത്തിൽ ഒരാളെ പിടികൂടി. ഹരിയാനയിലെ നാഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രത്യേക പരിശീലനം സിദ്ധിച്ച ലൈക്ക കഞ്ചാവ് കണ്ടെടുക്കുവാൻ മിടുക്കിയാണ്. ഇത് ഹരിയാനയിൽ നിന്ന് ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഡോഗാണ്. നാർക്കോട്ടിക്സിലാണ് ഇത് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ 3 മാസമായപ്പോഴത്തെ കഞ്ചാവിന്റെ സ്മെല് കൊടുത്ത് ട്രെയിനിങ് നൽകിയിരിക്കുന്നതാണ്. ഇതിന് പിന്നീട് എവിടെ വെച്ച് ഇതിന്റെ ലൈഫ് ടൈമിൽ എവിടെ വെച്ച് തന്നെയാണ് കഞ്ചാവ് കണ്ടുകഴിഞ്ഞാലും ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇത് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പർട്ടിക്കുലാരിറ്റി ബിഹേവിയർ കണ്ടുകൊണ്ട് നമുക്ക് അതിന്റെ ഹാൻഡിലേഷന് അല്ലെങ്കിൽ അതിന്റെ ട്രെയിനേഴ്സിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ റീസെന്റായിട്ട് ഇപ്പോൾ കഞ്ചാവ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കഞ്ചാവുമായി പിടികൂടിയ പ്രതിയെ അടിമാലി പോലീസിന് കൈമാറി. ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന കഞ്ചാവ് വിൽപ്പനയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ലൈക്ക ഡോഗ് സ്ക്വാഡിൽ എത്തിയത്. എബിൻ ടി സുരേഷ്, ഡൈസ് ജോസ് എന്നിവരാണ് ലൈക്കയുടെ പരിശീലകർ. മുരിക്കാശ്ശേരിയിലെ ലോഡ്ജിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുരിക്കാശ്ശേരി സപ്ലൈകോ മാനേജർ ഇൻചാർജ് സജികുമാറിനെയാണ് റൂമിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് മുരിക്കാശ്ശേരി ടൌണിലെ ലോഡ്ജിൽ നിന്നും സജികുമാറിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മുരിക്കാശ്ശേരി ടൌണിൽ വെച്ച് ഇദ്ദേഹത്തെ കണ്ടവരുണ്ട്. എന്നാൽ 24-ാം തീയതി മുതൽ അവധിയാണെന്നാണ് സഹപ്രവർത്തകരോട് ഇയാൾ പറഞ്ഞിരുന്നത്. ഇതേ തുടർന്ന് ആരും ഇദ്ദേഹത്തെ അന്വേഷിച്ചിരുന്നില്ല. സമീപ മുറികളിൽ താമസിച്ചിരുന്നവർക്ക് അസഹനീയമായ ദുർഗന്ധം വന്നതോടെ ബിൽഡിംഗ് ഓണറെ വിവരം ധരിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സജികുമാറിന്റെ മുറി അകത്തുനിന്ന് പൂട്ടിയ നിലയിൽ കണ്ടു. സംശയം തോന്നിയ കെട്ടിട ഉടമസ്ഥൻ പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസെത്തി കതകു തുറന്ന് അകത്തു കയറിയപ്പോഴാണ് സജികുമാർ ജനൽക്കമ്പിയിൽ ഉടുമുണ്ടിൽ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. 1.5 മാസം മുമ്പാണ് ഇദ്ദേഹം മുരിക്കാശ്ശേരിയിലെ മാവേലി സ്റ്റോറിലെത്തിയത്. അടുത്ത മാസം ഇയാളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ബന്ധുക്കൾ സ്ഥലത്തെത്തി. 10 മണിയോടെ പോലീസ് നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇടിമിന്നൽ ഭീതി ഒഴിയാതെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പൊന്നെടുത്താൻ ഓരോ മഴക്കാലവും ഭീതിയോടെയാണ് പ്രദേശവാസികൾ തള്ളിനീക്കുന്നത്. 40 വർഷത്തിനുമേൽ കുടിയേറ്റ ചരിത്രം ഉൾക്കൊള്ളുന്ന പൊന്നെടുത്താനിൽ ഭീതിയോടെ മാത്രമാണ് ഓരോ വർഷവും ജനങ്ങൾ തള്ളിനീക്കുന്നത്. എല്ലാ വർഷവും മഴക്കാലം ആരംഭിക്കുന്നതോടെ ഇടിമിന്നലുകൾ ഭൂമിയിലേക്ക് പെയ്തിറങ്ങുകയാണ്. കഴിഞ്ഞ 20 വർഷത്തിനിടെ നിരവധി ആളുകൾക്കാണ് മിന്നലേറ്റത്. ഇതിൽ 3 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രദേശത്തു നിന്നും പലരും മിന്നൽ ഭയന്ന് നാടുവിട്ടു പോയതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ ശരിക്കും പറയുവാണെങ്കിൽ അന്തരീക്ഷത്തിനകത്ത് മഴക്കാലം കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ ഭീകരമായ ഇടിവാണ് വരുന്നത്. പല ആൾക്കാരും മരിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒരു കന്നുകാലി ഇവിടെ മരിച്ചു. 2 പേര് 2-3 വർഷം കൊണ്ട് ഇടിവീട്ടിലേക്ക് മരിച്ചു. പലരും മീനുള്ളിയ ഭാഗത്തുള്ള ആൾക്കാർ സ്ഥലം ഉപേക്ഷിച്ച് കയറി പോകുന്നു. അവിടുന്ന് പല വീടിനിട്ടും ഇടിവെട്ടി ഒത്തിരി ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ നഷ്ടപ്പെട്ടു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അതിർത്തി മേഖലയായ മീനുളിയാൻ പാറ ഉൾപ്പെടുന്ന പ്രദേശങ്ങളും ഇടിമിന്നൽ ഭീഷണിയിലാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാവാം ഈ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് അനുമാനം. ഭൗമശാസ്ത്രജ്ഞർ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെയെത്തി ഇതിനോടകം പഠനം നടത്തി. എന്നാൽ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തിയിട്ടില്ല. മാറിവന്ന ഒരു സർക്കാരും ഇതുവരെ തങ്ങൾക്കൊന്നും ചെയ്തു തന്നില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഇടിമിന്നൽ വന്നു കഴിഞ്ഞാൽ പേടിച്ചിട്ട് വീട്ടിൽ പോലും ഇരിക്കത്തില്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു അന്വേഷണം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും ഇടിമിന്നലിന്റെ ഇതായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അനിന്ദ്രമായ സഹായങ്ങൾ ഉണ്ടാകണം. അവികസിത മേഖലയായ പൊന്നെടുത്താനിൽ നിന്നും അപകടത്തിൽ പരിക്കുപറ്റുന്നവരെ പുറം ലോകത്തെത്തിക്കുവാൻ യാത്രായോഗ്യമായ റോഡ് പോലുമില്ല. അധികൃതർ ഇത്തരത്തിൽ സമസ്ത മേഖലകളിലും അവഗണന തുടരുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വിനോദസഞ്ചാരികളുടെ കഴുത്തറത്ത് സ്പൈസസ് ഗാർഡനുകൾ നിലവിലുള്ള വിലയേക്കാൾ 10 ഇരട്ടി വിലയാണ് ഏലക്ക ഉൾപ്പെടെയുള്ളവയ്ക്ക് ഗാർഡൻ ഉടമകൾ വിനോദസഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്നത്. കിലോ വിലയ്ക്ക് 1000 രൂപ വിലയുള്ള ഏലക്ക 100 ഗ്രാമിന് 1500 രൂപയ്ക്കാണ് ഇത്തരം സ്പൈസസ് ഗാർഡനുകളിൽ വിറ്റഴിക്കുന്നത്. വിവിധ സുഗന്ധവ്യഞ്ജനങ്ങളും ആകർഷകമായ പാക്കറ്റുകളിലാക്കി ACയുള്ള ഷോറൂമും നിർമ്മിച്ച് വിൽപ്പന നടത്തുമ്പോൾ സുഗന്ധവ്യഞ്ജനം ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഇരട്ടിയിലധികം വില നൽകേണ്ടി വരും. ഗുണനിലവാരമുള്ള സ്പൈസസ് ഉൽപ്പന്നങ്ങളെന്ന് തോന്നിക്കുന്നതിനായി സ്പൈസസ് ഗാർഡനുകൾ കാണിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ പുറം നാട്ടിൽ നിന്നും എത്തുന്ന വിനോദസഞ്ചാരികൾ കബളിപ്പിക്കപ്പെടുകയാണ്. വിവിധതരം വസ്ത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ, ആയുർവേദ മരുന്നുകൾ എല്ലാം വിനോദസഞ്ചാരികൾക്ക് നൽകുന്നത് കഴുത്തറക്കുന്ന വിലയ്ക്കാണെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. CPMന് നേതൃത്വത്തിൽ കട്ടപ്പന വെള്ളയാംകുടിയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു. പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പരിപാടി നടന്നത്.
പാലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് CPM സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് കട്ടപ്പന വെള്ളയാംകുടിയിൽ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KS മോഹനൻ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു മുതലാളിത്ത രാജ്യമായ ഇന്ത്യയിൽ മുതലാളിമാരൊന്നും ഇന്ത്യയിൽ വ്യവസായം വളരുന്നതിന് ആവശ്യമായ അതിന് അടിത്തറയായി വർത്തിക്കേണ്ട അടിസ്ഥാന ഘന വ്യവസായങ്ങളൊന്നും ആരംഭിക്കാനുള്ള വളർച്ചയെത്തിയ ഒരു മുതലാളിയും അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ മുതലാളിമാർ ഇന്ത്യയിലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടത് കൂടുതൽ മുതൽ മുടക്ക് വേണ്ടിവരുന്നതും താരതമ്യേന ലാഭം കുറവുള്ളതുമായ അടിസ്ഥാന ഘന വ്യവസായങ്ങൾ സർക്കാർ പണം മുടക്കി പൊതുമേഖലയിൽ ആരംഭിക്കണം. CPM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗം N ശിവരാജൻ, MC ബിജു, KP സുമോദ്, VK സോമൻ, SS പാൽരാജ്, ടോമി ജോർജ്, ഷെയ്സ് ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന ദീപ്തി കോളേജിൽ അബ്ദുൾ കലാം അനുസ്മരണം നടന്നു. പരിപാടിയോടനുബന്ധിച്ച് കലാമിന്റെ സ്മരണാർത്ഥം വിഷുത്തൈനടിയിലും നടന്നു. മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ അനുസ്മരണമാണ് കട്ടപ്പന ദീപ്തി കോളേജിൽ നടന്നത്. അബ്ദുൽ കലാമിന്റെ നാമധേയത്തിൽ പുതിയതായി ആരംഭിക്കുന്ന ലൈബ്രറിയുടെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. പരിപാടിയോടനുബന്ധിച്ച് ഉപന്യാസ രചനാ മത്സരവും കലാമിന്റെ സ്മരണാർത്ഥം വൃക്ഷത്തൈ നടിയിലും നടന്നു. പുതുതലമുറയ്ക്ക് കലാം പകർന്നു നൽകിയ മാർഗദർശനങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ അതുല്യ പ്രതിഭകളായി മാറേണ്ടതിന്റെ ആവശ്യകതകളെക്കുറിച്ചും കോളേജ് പ്രിൻസിപ്പാൾ സൽജോ ജോസഫ് സന്ദേശം നൽകി. വളരെ കുട്ടികളെ ഏറ്റവും അധികം മോട്ടിവേറ്റ് ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു നമ്മളുടെ മുൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. അദ്ദേഹത്തെ പല രീതിയിൽ അറിയപ്പെട്ടിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, മോട്ടിവേറ്റർ. അനുസ്മരണ ചടങ്ങുകൾക്ക് അധ്യാപകരായ ഷിൻഡോ, ടിജോ, സോണിയ, ഷൈബ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ ജലനിധി പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. നെടുങ്കണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമന്ദിരം ശശികുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ 3, 10, 11 വാർഡുകളിൽ ഉൾപ്പെടുന്ന രാമചന്ദ്രൻപടി ദേവഗിരി കുടിവെള്ള ഗുണഭോക്തൃ സമിതിയുടെ നേതൃത്വത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ജലനിധി പദ്ധതിയുടെ ഭാഗമായി മേഖലയിലെ 38 കുടുംബങ്ങൾക്ക് മഴവെള്ള സംഭരണികൾ നിർമ്മിക്കും. 10% ഗുണഭോക്തൃ വിഹിതമായ പദ്ധതിയുടെ ആകെ ചിലവ് 15 ലക്ഷം രൂപയാണ്. പ്രാദേശികമായി ഗുണഭോക്തൃ സമിതികൾ രൂപീകരിച്ച് സ്വാഭാവിക ജലസ്രോതസ്സുകൾ കണ്ടെത്തി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്ന തരത്തിലാണ് പദ്ധതിയുടെ നടത്തിപ്പ്. പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ കുളങ്ങൾ, തടയണകൾ തുടങ്ങിയവ നിർമ്മിച്ചു വരികയാണ്. സ്വാഭാവിക ജലസ്രോതസ്സിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മേഖലകളിൽ മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് വേനലിലെ കുടിവെള്ളക്ഷാമത്തിന് അറുതി വരുത്താനാണ് ലക്ഷ്യമിടുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അംഗം രാധാകൃഷ്ണപിള്ള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ തങ്കമ്മ രാജൻ, PT ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവിക്കും DMO ഡോക്ടർ TR രേഖയ്ക്കും ജില്ലാ വിമൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വാഴത്തോപ്പിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം റോഷേഷൻ MLA ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷമായി വനിതാ കമ്മീഷൻ അംഗമായിരുന്ന ഡോക്ടർ പ്രമീള ദേവി കാലാവധി പൂർത്തിയായതോടെയാണ് വിരമിക്കുന്നത്. ഏറെക്കാലമായി ആരോഗ്യമേഖലയിൽ ജില്ലയിലെ നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയ ശേഷമാണ് DMO ഡോക്ടർ TR രേഖ തൃശൂരിന് സ്ഥലം മാറിപ്പോകുന്നത്. ജില്ലാ വിമൻസ് കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം റോഷി അഗസ്റ്റിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഷെൽട്ടർ ഹോമുകൾ ഇല്ലാതാകുന്ന ഒരു കാലത്തിലേക്ക് നാം എത്തണമെന്ന് MLA പറഞ്ഞു. ഷെൽട്ടർ ഹോമുകൾ ഇല്ലാതെ ആകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു. അതിനുള്ള പരിശ്രമമാണ് നമുക്ക് എല്ലാവരും. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ വലിയ പങ്കാളിത്തം വഹിക്കാൻ കഴിഞ്ഞ സ്ഥാപനമാണ് വിമൻസ് കൌൺസിൽ. അതിനുവേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ കിട്ടിയ സമയം പ്രയോജനപ്പെടുത്തിയ ഒരു മഹത് പ്രക്രിയയാണ് ശ്രീമതി പ്രമീള ദേവി. യോഗത്തിൽ ജില്ലാ കളക്ടർ GR ഗോകുൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിമൻസ് കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ റോസക്കുട്ടി എബ്രഹാം, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ സുഷമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം ലിസമ്മ സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വാർഷിക പദ്ധതി ശില്പശാല നടന്നു. 2017-18 വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ശില്പശാലയിൽ ചർച്ച ചെയ്തു. 2017-2018 വർഷത്തിൽ പഞ്ചായത്ത് ആവിഷ്കരിക്കുന്ന പദ്ധതികളെക്കുറിച്ചും കാര്യക്ഷമമായി പൂർത്തീകരണം സാധ്യമാകുന്ന വിധങ്ങളും സംസ്ഥാന ഗവൺമെന്റിന്റെ തദ്ദേശ സ്വയംഭരണ മേഖലയിലെ പുതിയ പദ്ധതികളും ഇതിന്റെ ആവിഷ്കരണ പരിപാടികളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഇനിയിപ്പം ഒരു വർഷം നമ്മൾ മാർച്ച് എന്നുള്ളത് ജൂൺ വരെ പദ്ധതി പ്രവർത്തനത്തിൽ നീട്ടിയപ്പോൾ നമുക്കറിയാം എക്സ്പെൻഡിച്ചറിന്റെ ഏതാണ്ട് 90% ജൂണിലാണ് മാർച്ച് നടത്തിയത്. ഇപ്പം മാസമല്ല പ്രശ്നം, നമുക്ക് ഏത് മാസം വേണമെങ്കിലും ഇത് എക്സ്പെൻഡിച്ചർ വരുത്താൻ പറ്റും. പക്ഷെ പ്രത്യേകത എന്താണ്, നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ.
ഈ വർഷം നമുക്കൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ജൂൺ മാസത്തിന് മുമ്പ് തന്നെ നമ്മുടെ അംഗീകാര പ്രക്രിയ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ പരിശീലന പരിപാടിയുടെ വിഷയാവതരണം പി സി തോമസ്, എം ഹരിലാൽ തുടങ്ങിയവർ നടത്തി. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വില്ലേജ് ഓഫീസ് ജീവനക്കാർ, കൃഷിഭവൻ ജീവനക്കാർ, പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ തുടങ്ങി പഞ്ചായത്തുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പ് ജീവനക്കാരും പങ്കെടുത്തു. പി കെ എസിന്റെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. പി കെ എസ് ജില്ലാ സെക്രട്ടറി കെ ജി സത്യൻ ധർണ ഉദ്ഘാടനം ചെയ്തു. അർഹരായ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളെയും റേഷൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് താലൂക്ക് സപ്ലൈ ഓഫീസ് മാർച്ചും ധർണയും നടന്നത്. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ 10,000 ദളിത് കുടുംബങ്ങളാണ് പട്ടികയ്ക്ക് പുറത്തായിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് പി കെ എസ് സംസ്ഥാന വ്യാപകമായി ധർണ സംഘടിപ്പിച്ചത്. ഇടുക്കി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് നടന്ന മാർച്ചും ധർണയും ജില്ലാ സെക്രട്ടറി കെ ജി സത്യൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം മേടിക്കണമെങ്കിൽ ഒരു മാസം ശമ്പളം മേടിക്കുമ്പോൾ റേഷൻ കാർഡ് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ മുതൽ കോമേഴ്സിന്റെ ആഭിമുഖ്യമുള്ള ചില സർവീസ് സംഘടനകൾ അയ്യോ ശമ്പളം മേടിക്കണമെങ്കിൽ റേഷൻ കാർഡ് കൊണ്ടുതരണമെന്നും പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം ആക്ഷേപകരമായി പ്രതിഷേധ സൂചകമായിട്ടെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം റേഷൻ കാർഡ് കാണിക്കുന്നത് കൊണ്ട് നമ്മൾ ഗവൺമെന്റിനെയാണല്ലോ കാണിക്കുന്നത്, അല്ലാതെ സ്വകാര്യ വ്യക്തികളെയല്ല. ഈ റേഷൻ കാർഡ് എന്ന് പറയുന്നത് ആരെയും കാണിക്കാൻ കൊള്ളാത്ത ഒരു സ്വകാര്യ പ്രമാണവുമല്ല. അതുകൊണ്ട് ഒരു പ്രാവശ്യം ശമ്പളം വാങ്ങുമ്പോൾ റേഷൻ കാർഡ് കാണിച്ചു എന്ന് വിചാരിച്ച ഉദ്യോഗസ്ഥന്മാർക്ക് ആത്മാഭിമാനത്തിൽ ഒരു ക്ഷതവും വരാൻ പോകുന്നില്ല. പി കെ എസ് ഏരിയ ട്രഷറർ കെ ജി ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ പ്രസിഡന്റ് പി എസ് സുരേഷ്, സെക്രട്ടറി എസ് മനോജ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ദിരാഗാന്ധി ജന്മശതാബ്ദി ആഘോഷവും കോൺഗ്രസ് കട്ടപ്പന വള്ളക്കടവ് ബൂത്ത് കുടുംബസംഗവും നാളെ നടക്കും. ഉച്ചകഴിഞ്ഞ് 1:30 വള്ളക്കടവ് പുളിക്കത്തയിൽ പാപ്പച്ചന്റെ വസതിയിൽ വെച്ച് നടക്കുന്ന സംഗമം കെ മുരളീധരൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ വിവിധ നേതാക്കൾ പങ്കെടുക്കും. കട്ടപ്പന മർച്ചന്റ് യൂത്ത് വിംഗും കേരള ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ നാളെ ജി എസ് ടി സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 2 കട്ടപ്പന കൊച്ചുകുടി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സെമിനാർ കെ വി വി എഫ് എസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ നികുതി വിദഗ്ധൻ അഡ്വക്കേറ്റ് ആർ രാധാകൃഷ്ണൻ പോറ്റി ക്ലാസ് നയിക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എക്സ്പ്രസ് യുവർ ലവ് വിത്ത് ഗോൾഡൻ മൊമെന്റ്സ് കെജിസ് ജ്വല്ലറി ഇൻ അസോസിയേഷൻ വിത്ത് ലഡു ജിലേബി ബേക്കറി ഐറ്റംസ് അത് എന്തായാലും മൈ കൊച്ചിൻ ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ ബേക്കറി സൂപ്പർ മാർക്കറ്റ് ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നെസ് മൈ കൊച്ചിൻ സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ഹരിത ഷോഫിയുടെ മനോഹര കാഴ്ചയൊരുക്കി അരമനപ്പാറ വ്യൂ പോയിന്റ്. മഞ്ഞു പുതച്ചു കിടക്കുന്ന മലനിരകളുടെ വിദൂര ദൃശ്യങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ്. നേർക്കാഴ്ചയിലേക്ക്. പച്ചപ്പ് നിറഞ്ഞ മലനിരകളെ കോടമഞ്ഞുകൾ മൂടുകയും ചെറിയ കാറ്റിൽ മേഘങ്ങൾ നീങ്ങുന്നതുപോലെ മഞ്ഞു മാറുന്നതും ഏറെ മനോഹരമായ കാഴ്ചയാണ്. ഈ ദൃശ്യവിരുന്നിനൊപ്പം ഹരിതാഭമായ മലനിരകളുടെ വിദൂര കാഴ്ചകളുമാണ് അരമനപ്പാറ വ്യൂ പോയിന്റിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുവാൻ പ്രധാന കാരണം. രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെട്ട അരമനപ്പാറ പഴയകാലത്തിന്റെ വലിയ ചരിത്രവും നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം കൂടിയാണ്. തണുത്ത കാറ്റും പ്രകൃതി മനോഹാരിതയും നിറഞ്ഞു നിൽക്കുന്ന അരമനപ്പാറ വ്യൂ പോയിന്റിൽ നിന്നാൽ ഹൈറേഞ്ചിന്റെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടക്കാട് പാടശേഖരവും ചൊക്രമുടി മലനിരകളും ചരിത്രത്തിന്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുന്ന നിരവധിയായ മുനിയറകളുള്ള മുട്ടുകാട് മലനിരകളും കാണുവാൻ കഴിയും. ഒരു തവണ ഇവിടെ എത്തിയാൽ പിന്നീട് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന ഒരു സഞ്ചാരി പോലും അരമനപ്പാറ വ്യൂ പോയിന്റിലെത്താതെ മടങ്ങുകയുമില്ല. അതുകൊണ്ട് തന്നെ നിരവധി സഞ്ചാരികളാണ് അനുദിനം ഇവിടേക്കെത്തുന്നത്. രാജകുമാരി ടൌണിൽ നിന്നും 5 ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന ഖജനാപ്പാറയ്ക്കടുത്താണ് വിദൂര കാഴ്ചകളുടെ വിസ്മയലോകമുള്ളത്. വ്യൂ പോയിന്റിലെത്തിയാൽ ആകാശത്തിന് മുകളിൽ നിന്നും കാണുന്ന അനുഭൂതിക്കൊപ്പം നിമിഷം നേരം കൊണ്ട് കാഴ്ചവട്ടങ്ങളെ മറയ്ക്കുന്ന കോടമഞ്ഞ പെയ്തിറങ്ങുന്നതും ഏറെ ആകർഷണീയവും ആസ്വാദ്യകരവുമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കെജിസ് ജ്വല്ലറി കോട്ടയം കട കട്ടപ്പന തൊടുപുഴ അടിമാലി നെടുങ്കണ്ടം ചെറുതോണി ഇൻ അസോസിയേഷൻ വിത്ത് ജില്ലയിൽ ആദ്യമായി മൈക്കൊച്ചിൽ അവതരിപ്പിക്കുന്നു ലൈവ് ഐസ്ക്രീം. 1 ബർത്ത്ഡേ കേക്കുകൾ വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ് റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ മൈക്കൊച്ചിൽ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം
നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ നടന്ന ദ കാടോം പ്ലാന്റേഴ്സ് മാർക്കറ്റിംഗ് ഏലക്കലേലപുരം ആകെയോട്ട് 193, വിൽപ്പനയ്ക്ക് വന്നത് 34,743, വിൽപ്പന നടന്നത് 34,743, കൂടിയ വില 1,491, ശരാശരി വില 1,060, കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 440, ഏലം കൂടിയത് 1,080, ഏലം ശരാശരി 980, കാപ്പിപ്പരിപ്പ് 120, ഗ്രാമ്പൂ 600, കൊക്കോ 30, റബ്ബർ 137. സ്വർണം വെള്ളി വിപണി, സ്വർണം ഗ്രാമിന് 2,660, വെള്ളി 60. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കെ ജിസ് ജുവല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, ബുള്ളറ്റ്, നൈക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ, ഗ്രൗണ്ട് ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കേന്ദ്ര വൈദ്യുതി വിഹിതത്തിൽ 450 മെഗാവാട്ട് കുറവ്, കേരളം കടുത്ത വൈദ്യുതി പ്രതിസന്ധിയിൽ. മൂന്നാർ മറയൂർ മേഖലകളിൽ കാട്ടാന ആക്രമണത്തിന് അറുതിയില്ല, വനംവകുപ്പ് പാട്ടത്തിന് നൽകിയിരിക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ആനകൾക്കായി പ്രത്യേക സോൺ രൂപീകരിക്കുമെന്ന് ദേവികുളം DFO നരേന്ദ്രബാബു. മെഡിക്കൽ കോളേജ് അവലോകന യോഗം ശനിയാഴ്ച നടക്കും, പുതിയ അഡ്മിഷനും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. കട്ടപ്പന നഗരസഭാ മന്ദിരം മന്ത്രി KT ജലീൽ സന്ദർശിച്ചു, കട്ടപ്പന നഗരസഭയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മന്ത്രി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.